സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇറങ്ങിപ്പോയത് ഗതികേടുകൊണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് കേസുകൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സർവൈവൽ രാഷ്ട്രീയത്തിന്റെ മുഖമായിട്ടാണ് നിങ്ങളെ കണ്ടത്, അതിജീവിക്കാൻ വേണ്ടി. അവസാനം ഗതികെട്ടുകൊണ്ടാണ് അവധിയിൽ പ്രവേശിച്ചു എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് അന്ന് താൽക്കാലികമായെങ്കിലും രാജി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായി. ഈ കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കുടുംബവും ഈ കേസുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടവരാണ്. പാർട്ടി സെക്രട്ടറി തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റായ നടപടിയെക്കുറിച്ചും തികച്ചും ബോധവാനാണ് എന്ന് ബോധ്യപ്പെടുന്ന രേഖകളും സൂചനകളും തെളിവുകളുമൊക്കെ തന്നെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണ ഏജൻസികൾ ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ കോടിയേരിയും കുടുംബവും കുടുങ്ങും. അതിന്റെ രേഖകളും സൂചനകളും ഏജൻസികളുടെ പക്കലുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കേരളത്തിലെ കേസുകൾ കേന്ദ്ര ഏജൻസികൾ നിർഭയം അന്വേഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ KPCCക്ക് സംശയമുണ്ടെന്നും കേസുയർന്നപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് രേഖകൾ കൈക്കലാക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചില്ലെന്നും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നടത്തുന്നതിൽ കേന്ദ്ര ഏജൻസികൾ അലംഭാവവും കൃത്യവിലോപവും ഒളിച്ചുകളിയും നടത്തുകയാണെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിൽ സുപ്രധാന രേഖകളാണ് കത്തി നശിച്ചത്. അത് സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് കേസുകൾ മൂടിവയ്ക്കാൻ ഡൽഹിയിൽ BJPയും CPMഉം ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഞാൻ വീണ്ടും ഉത്തരവാദിത്വത്തോടെ പറയുന്നു, മയക്കുമരുന്ന് കേസ് അതിലെ പ്രതിയായിട്ടുള്ള ബിനീഷ് കോടിയേരി അദ്ദേഹത്തെ സഹായിക്കാനും ആ കേസ് അട്ടിമറിക്കാനും BJPയും CPMഉം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വളരെ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് കേരള നേതൃത്വത്തിന് എത്രത്തോളം പങ്കുണ്ട് എനിക്കറിയില്ല. കേരള നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലോ അഖിലേന്ത്യാ BJP കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.